നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ മാധ്യമങ്ങൾ ഒരു വാർത്ത ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്നുണ്ട് കേരളത്തിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടനയിലേക്ക് ചേക്കേറിയ മലയാളികളിൽ ഒരാൾ അയാൾക്ക് തിരിച്ച് നാട്ടിൽ വരണമെന്നും അവിടെ പട്ടിണിയാണ് എന്നും അയാൾക്ക് നാട്ടിൽ വന്ന് അയാളുടെ അമ്മയെ കാണണമെന്നും ഒക്കെയുള്ള രീതിയിലുള്ള ഒരു സന്ദേശം അയാളിൽ നിന്ന് ലഭിച്ചതായ വാർത്തയാണ് ഇതിൻ്റെയൊക്കെ കാതൽ ആ വാർത്തയ്ക്ക് വലിയ പൊടിപ്പും തോങ്ങലും ഒക്കെ ചേർത്ത് അതിനെ ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറിയായും ഒരു സഹതാപ തരംഗം അയാൾക്ക് വേണ്ടി ഉണ്ടാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നമ്മളുടെ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്നുണ്ട് കാസർഗോഡ് നിന്ന് ഐ എസ് എൽ ചേരാനായി പോയ ഫിറോസ് ഖാൻ എന്ന ഇരുപത്തഞ്ച് വയസ്സുകാരനാണ് ഈ ഇതിലെ പ്രധാന കഥാപാത്രം അയാൾ കല്യാണം കഴിച്ചിരിക്കുന്ന മലേഷ്യക്കാരിയായ ഒരു സ്ത്രീയാണ് അവരോടൊപ്പം അയാൾക്ക് രാജ്യത്തേക്ക് തിരിച്ചുവരണം ഇന്ത്യയിലേക്ക് തിരിച്ചു വരണമെന്നുള്ളതാണ് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ വല്ല ഉണ്ടാവുമോ എന്ന് അയാൾ അയാളുടെ അമ്മയെ ഫോൺ ചെയ്ത് ചോദിച്ചു എന്നൊക്കെയാണ് വാർത്തകൾ പ്രചരിക്കുന്നത് ഈ അയാൾ ഇവരെ ഫോൺ ചെയ്യുന്നുണ്ട് എന്നും കുടുംബാംഗങ്ങളുമായി അയാൾ ബന്ധം പുലർത്തിയിരുന്നു എന്നും ഏതാനും വർഷങ്ങൾ മുമ്പ് വരെ ഏതാനും മാസങ്ങൾ മുമ്പ് വരെ ഇയാൾ അവരെയൊക്കെ സ്വന്തം ബന്ധുക്കളെ ഐ എസിലേക്ക് ചേരാനായി ക്ഷണിച്ചിരുന്നുവെന്നും നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളും പറയുന്നുണ്ട് ഈ ഫിറോസ്ഖാൻ്റെ ഈ വാർത്ത വലിയ രീതിയിൽ നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വന്നു അതിൻ്റെ ഒരു ഉദ്ദേശം അത്ര നിഷ്കളങ്കമാണ് എന്ന് തോന്നുന്നില്ല തീർച്ചയായും അയാൾക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കുക അതിനൊരു സഹതാപത്തിൻ്റേതായ ഒരു ആവരണം പുതപ്പിക്കുക ഇത്തരം ചില ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളോടെയാണോ ഈ വാർത്ത ഇങ്ങനെ പ്രചരിക്കുന്നതെന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട് എന്നാൽ മറുവശത്ത് മറ്റൊരു കാര്യം നടക്കുന്നുണ്ട് ഇങ്ങനെയൊരു വാർത്ത വന്നതിൻ്റെ പിന്നാലെ നിരവധി ആൾക്കാർ സോഷ്യൽ മീഡിയയിലൊക്കെ ഫിറോസ് ഖാനെയും അതേപോലെ ഐ എസ്സിൽ നിന്ന് തിരിച്ചു വരുന്നവരെയൊക്കെ ട്രോളുകയും തമാശ പറയുകയും തമാശയാക്കുകയും അവിടെ പട്ടിണിയാണ് എന്ന് അയാൾ പറഞ്ഞത് അതിനെ ഒരു തമാശയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ രണ്ട് കൂട്ടരോടെയും നമുക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട് അതായത് ഇതിനെ ഇയാളെ ഇന്ത്യയിലേക്ക് ആനയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരോട് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ശ്രീലങ്കയിലും മറ്റുമൊക്കെ ഉണ്ടായ സ്ഫോടനത്തിൻ്റെ സാഹചര്യത്തിൽ കേരളത്തിൽ തന്നെ ഐ എസിൻ്റെ മോഡ്യൂൾസ് ഐ എസ്സിൻ്റെ കേന്ദ്രങ്ങളും പ്രവർത്തകരെയും ഒക്കെ ഉണ്ട് എന്നുള്ള ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ അത്തരം വാർത്തകൾ വരുന്ന ഈ സാഹചര്യത്തിൽ ഐ എസ്സിന് വേണ്ടി സിറിയയിൽ പോയി യുദ്ധം ചെയ്തിട്ട് തിരിച്ചു വരുന്ന ഏതാനും മാസങ്ങൾ മുമ്പ് വരെ നിങ്ങളൊക്കെ വന്ന് ഐ എസിലേക്ക് ചേരണമെന്ന് ബന്ധുക്കളോട് ആഹ്വാനം ചെയ്ത ഒരു ചെറുപ്പക്കാരനെ അത്ര പെട്ടെന്നൊന്നും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ട് സമാധാന ജീവിതം നയിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ഐ എസിൻ്റെ ഓരോ പ്രവർത്തകരും ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ഓരോ ഭീകരവാദികളും ഇപ്പോൾ നമ്മളുടെ രഹസ്യാന്വേഷണ സംവിധാനത്തിൻ്റെ കണ്ണുകളിൽ അവർ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവരുടെയൊക്കെ മൂവ്മെൻറ്റ്സ് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ നമുക്ക് അറിയാം കാരണം അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ ഏജൻസികളെല്ലാം തന്നെ ഒത്തൊരുമിച്ചാണ് ഐ എസിൻ്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൽ നിന്ന് ആ റഡാറിൽ നിന്ന് ഫിറോസ് ഖാനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്കും ഒന്നും രക്ഷപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല അയാൾ ഇന്ത്യയിൽ എത്തുന്ന നിമിഷം തന്നെ അറസ്റ്റിലാവാനും ചോദ്യം ചെയ്യലിന് വിധേയം ആകാനും ഒക്കെയാണ് സാധ്യത അതുകൊണ്ട് അയാൾക്ക് വേണ്ടി പശ്ചാത്തല സംഗീതം ഒരുക്കുന്നവർ അത്രയ്ക്കൊന്നും മെനക്കെട്ടിട്ട് കാര്യമില്ല എന്നാണ് ഒരു വശത്ത് പറയാനുള്ളത് മറുവശത്ത് ഇത് വെറും തമാശയാക്കി അവതരിപ്പിക്കുകയും ട്രോളുകൾ ചെയ്യുകയും ചെയ്യുന്നവരോടെയും നമുക്ക് പറയാനുണ്ട് കാരണം ഇതൊരു തമാശയല്ല ഇതൊരു വളരെ സീരിയസ് ആയ വളരെ വലിയ മാനങ്ങളുള്ള ഒരു ആഗോള വിഷയമായി മാറിക്കഴിഞ്ഞു എന്തെന്നല്ലേ ഐ എസിൽ നിന്ന് അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന തകർന്നടിയുന്ന ഇസ്ലാമിക് ഭീകരവാദികളുടെ ഓർഗനൈസേഷൻ ആ സംഘടനയിൽ നിന്ന് ചാടി സ്വദേശങ്ങളിലേക്ക് പോകാൻ വേണ്ടി തത്രപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ശ്രമിക്കുന്ന ആൾക്കാർ എന്നുള്ളത് ഇന്ന് അന്താരാഷ്ട്ര ഏജൻസികളുടെ മുമ്പിലും അതേപോലെ ഐക്യരാഷ്ട്രസഭയുടെ മുമ്പിലും വിവിധ രാജ്യങ്ങളിലെ സർക്കാരുകളുടെ മുമ്പിലും ഒരു വലിയ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആയിരക്കണക്കിന് പേരാണ് യൂറോപ്പ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യയുടെ മറ്റു ചില ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്പോൾ ഇവരെല്ലാം ഐ എസ്സിൽ ചേർന്നത് ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് അതിൽ ആയിരക്കണക്കിന് പേർ ഇതിനോടകം മരിച്ചു കഴിഞ്ഞു ഭൂരിപക്ഷം ആൾക്കാരും യുദ്ധങ്ങളിലൊക്കെ മരിച്ചു കഴിഞ്ഞു മരിക്കാതെ രക്ഷപ്പെട്ടു നിൽക്കുന്ന ആൾക്കാരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് ഇപ്പോൾ സഭയുടെ റീഹാബിലിറ്റേഷൻ പുനരധിവാസ കേന്ദ്രത്തിലുള്ളത് അതും ഒരർത്ഥത്തിൽ കേന്ദ്രം തന്നെയാണ് ഇവർക്കൊക്കെ സ്വന്തം നാട്ടിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ട് സഭയും അതിന് റെഡിയാണ് പക്ഷേ ഈ രാജ്യങ്ങളൊന്നും തന്നെ അവരെ സ്വീകരിക്കാനോ അല്ലെങ്കിൽ അവർ എൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു വന്നോട്ടെ ഇവിടെ വന്ന് നിയമ നടപടികൾ നേരിട്ടോട്ടെ എന്ന നിലപാടെടുക്കാനോ ഒരു രാജ്യവും തയ്യാറായിട്ടില്ല ഐക്യരാഷ്ട്രസഭയുടെ ചിലവുകളൊക്കെ കൂടുതലും വഹിക്കുന്നത് ഒരുപക്ഷെ അമേരിക്ക ആയതുകൊണ്ടാണ് ട്രംപ് ഇക്കാര്യത്തിൽ ഒരു വലിയ നിലപാടൊക്കെ എടുത്തിട്ടുണ്ട് ട്രംപിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം പറഞ്ഞത് ഇവരെ അതാത് രാജ്യങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങളിവരെ സ്വതന്ത്രരാക്കി വിടും അവർ പിന്നെ യൂറോപ്പിൽ വിവിധ ഭാഗങ്ങളിൽ വന്ന് കാണിക്കുന്നതിനൊന്നും ഞങ്ങൾ ഉത്തരവാദികളായിരിക്കില്ല എന്നൊക്കെ ട്രംപ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി പക്ഷേ ട്രംപ് പോലും ട്രംപിൻ്റെ നാട്ടിൽ നിന്ന് അലബാമയിൽ നിന്ന് അലബാമയിൽ നിന്ന് ഐ എസിലേക്ക് കുടിയേറിയ ഒരു വ്യക്തിയുടെ കേസ് വന്നപ്പോൾ അയാളെ തിരിച്ച് യു എസിലേക്ക് പ്രവേശിപ്പിക്കാൻ പറ്റില്ല എന്ന നിലപാടാണ് ട്രംപ് തന്നെ എടുത്തത് ആ ട്രംപ് തന്നെയാണ് ഇപ്പോൾ ഈ കുറ്റവാളികളെ എങ്ങനെയെങ്കിലും അതാത് ദേശങ്ങളെ കാരണം ഇതൊരു വലിയ മറ്റൊരു തരത്തിലുള്ള ഒരു അഭയാർഥി ക്രൈസിസായി അഭയാർത്ഥി പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് അതാത് രാജ്യങ്ങൾ ഈ ആൾക്കാരെ തിരിച്ച് വിളിക്കാനോ അല്ലെങ്കിൽ തിരിച്ച് അവരെ എടുക്കാനോ തയ്യാറാവാത്തത് അതിൻ്റെ പ്രധാന കാരണം ഈ പോയിട്ടുള്ള ആൾക്കാരെല്ലാം വെറും അഭയാർത്ഥികളോ അബദ്ധം പറ്റി ഐ എസിൻ്റെ തീവ്രവാദ ക്യാമ്പുകളിലും പ്രദേശങ്ങളിലും എത്തിച്ചേർന്നവരോ അല്ല എന്നുള്ളതാണ് ഇവരെല്ലാം സ്വമനസാലെ ഓൺലൈൻ റിക്രൂട്ട് റിക്രൂട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയ വഴിയാണ് ഐ എസ് കൂടുതൽ ആൾക്കാരെ അവരുടെ സൈന്യത്തിലേക്ക് ചേർത്തുകൊണ്ടിരുന്നത് അവരുടെ ഭീകരവാദ ഗ്രൂപ്പിലേക്ക് ചേർത്തുകൊണ്ടിരുന്നത് അപ്പോൾ അവരുടെയൊക്കെ വാക്കുകൾ കേട്ടിട്ട് ചാടിപ്പുറപ്പെട്ട ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ തീവ്രവാദ ഈ പുനരധിവാസ ക്യാമ്പുകളിലൊക്കെ ഇപ്പോൾ കഴിയുന്നത് അപ്പോൾ ഇവരൊക്കെ കുറ്റ കൃത്യങ്ങളിൽ പങ്കെടുത്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മറ്റൊരു ഭീകര ഭീകരസംഘടനയുമായും തുലനം ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ക്രൂരകൃത്യങ്ങൾ രാജ് ലോകത്ത് നടത്തിയ സംഘടനയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടന ഇതെല്ലാം ദൈവത്തിൻ്റെ പേരിലാണെങ്കിലും ഇവർ നടത്തിയ ക്രൂരകൃത്യങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ മുമ്പിലുണ്ട് മനുഷ്യൻ്റെ തലയിറക്കുക തൊട്ട് ജീവനോടെ കൂട്ടിലിട്ട് മനുഷ്യനെ കത്തിക്കുക അതേപോലെ യാസീദികൾ ഉൾപ്പെടെയുള്ള വംശീയ ന്യൂനപക്ഷങ്ങളോട് പറഞ്ഞാൽ തീരാത്ത ക്രൂരതകൾ അനുവർത്തിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് മനുഷ്യൻ മനുഷ്യനോട് ചെയ്യാവുന്ന ക്രൂരതകൾക്ക് ഏറ്റവും ക്രൂരമായ ഒരു മാനം നൽകിയ ഒരു സംഘടനയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് നേരത്തെയും ഭീകരവാദ സംഘടനകൾ ഇവിടെ ഉണ്ടായിരുന്നു അവർക്ക് ശത്രുക്കളുണ്ടായിരുന്നു അവർ ഭീകരാക്രമണവും ബോംബാക്രമണവും ഒക്കെ നടത്തിയിരുന്നു പക്ഷേ അതിനെല്ലാം ഒരു പടി കടന്നാണ് ഐ എസ് എന്ന ഭീകര സംഘടന ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പോൾ അത്തരം ഒരു സംഘടനയിൽ പ്രവർത്തിക്കാനും പ്രവർത്തിച്ച ആൾക്കാർ അവർ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ കുറ്റകൃത്യങ്ങളിലൊന്നും ഭാഗവക്കല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യതയുണ്ട് അവർക്ക് അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ വിഷയത്തിലെ പ്രതിസന്ധി ഇവരെ ഒന്നും ഇവരെല്ലാം കുറ്റവാളികളാണ് എന്ന് പറയുന്നവർ എടുത്തു കാണിക്കുന്ന രണ്ട് വിഷയങ്ങളുണ്ട് രണ്ട് ഉദാഹരണങ്ങളുണ്ട് ഒന്ന് ലണ്ടനിൽ നിന്ന് പതിനഞ്ചാമത്തെ വയസ്സിൽ സിറിയയിലേക്ക് ഐ എസ്സിൽ ചേരാൻ വേണ്ടി പോയ ഷമീമ ബീഗം എന്ന പെൺകുട്ടിയുടെ കഥയാണ് ആ പെൺകുട്ടി അവിടെ ചെന്നൊരു ഡച്ചുകാരനെ കല്യാണം കഴിച്ചു അവൾ ഇവിടുന്ന് അലബ ഇവിടുന്ന് ലണ്ടനിൽ നിന്ന് അവൾ ഹീത്രു എയർപോർട്ടിലൂടെയാണ് സിറിയയിലേക്ക് പോയത് അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഉണ്ട് അവൾ അവിടെ പോയത് ജിഹാദിയുടെ വധു ആകുക എന്ന ഒരു മഹത്തായ ലക്ഷ്യം എന്ന അവൾ കരുതിയ ഒരു ലക്ഷ്യം വെച്ചാണ് അവൾ അവിടെ ചെന്നിട്ട് ഡച്ച് ഡച്ചുകാരനായ ഒരു ജിഹാദിയുടെ ഭാര്യയാവുകയും അവർക്ക് ഒക്കെ ചെയ്തു കുഞ്ഞുങ്ങൾ മരിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത് ഡച്ചുകാരൻ അയാളുടെ രാജ്യത്ത് ഇപ്പോൾ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിച്ചതിനും ലണ്ടൻ മോഡൽ ആക്രമണം അവിടെ നടത്താൻ ശ്രമിച്ചതിനും ഇപ്പോൾ അയാൾ തടവിലാണ് ഈ പെൺകുട്ടി ഇപ്പോൾ പത്തൊമ്പത് വയസ്സുള്ള ഈ പെൺകുട്ടി ഇപ്പോൾ ഐക്യരാഷ്ട്ര സഭയുടെ തടവിലുമാണ് ഈ പെൺകുട്ടി വളരെ പെട്ടെന്നാണ് സഹതാപ തരംഗം ഈ പെൺകുട്ടിക്ക് വേണ്ടി ഉണ്ടായത് ഒരു വലിയ ഒരു പ്രചരണത്തിൻ്റെ ഒരു ഫോക്കസായി ഷമീമ ബീഗം മാറുകയും ചെയ്തു ഈ കുട്ടിയുടെ അച്ഛനമ്മമാർ ബംഗ്ലാദേശുകാര ബംഗ്ലാദേശികളാണ് അവർ ലണ്ടനിലേക്ക് കുടിയേറിയതാണ് അപ്പോൾ അവളെ തിരിച്ച് ലണ്ടനിലേക്ക് യു കെയിലേക്ക് കൊണ്ടുവരണമെന്ന് ഒരു കൂട്ടർ വലിയ ശക്തമായി വാദിക്കുകയാണ് ഉണ്ടായത് പക്ഷേ അങ്ങനെ വാദിച്ചുകൊണ്ടിരുന്ന സമയത്ത് വേറൊരു സംഭവം ഉണ്ടായത് ഈ പെൺകുട്ടി ദി ടൈംസ് എന്ന മാധ്യമത്തിനും അതേപോലെ ബി ബി സിക്കും രണ്ട് ഇൻറ്റർവ്യൂ നൽകി ആ ഇൻ്റർവ്യൂവിൽ ഈ പെൺകുട്ടി വളരെ കൃത്യമായി പറയുന്നത് ഞാൻ ചെയ്ത കാര്യങ്ങളിലൊന്നും എനിക്ക് യാതൊരു പശ്ചാത്താപവും ഇല്ല എന്നാണ് ഞങ്ങൾ പോയത് വിശു വിശുദ്ധ യുദ്ധത്തിനാണ് ആ വിശുദ്ധ യുദ്ധം ഞാൻ ചെയ്തു അതിൻ്റെ ഭാഗവക്കായി ഒരു ജിഹാദിയുടെ ഭാര്യയായി എനിക്ക് എനിക്കാര്യത്തിൽ യാതൊരു പശ്ചാത്താപവും ഇല്ല എന്ന് വളരെ തുറന്നു പറയുകയാണ് ഷമീമ ബീഗം എന്ന പെൺകുട്ടി ആ പെൺകുട്ടിക്ക് വേണ്ടി ഇപ്പോഴും എന്നാൽ പ്രചാരണ വേലകളെല്ലാം നടക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം മറ്റൊരു സ്ത്രീ ജെന്നിഫർ എന്ന ജർമ്മൻ പൗരയാണ് ജർമ്മനി സ്വദേശിനിയായ ആ സ്ത്രീ മൊസൂളിലും മറ്റ് ഐ എസിൻ്റെ ഭീകര ഐ എസിൻ്റെ പ്രദേശങ്ങളിലുമൊക്കെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലുമൊക്കെ ഈ സ്ത്രീ മോറൽ പോലീസിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് പറയുന്നത് നമുക്കറിയാം മത മത പോലീസുണ്ട് മത ചിഹ്നങ്ങളും മത നിയമങ്ങളും ഒക്കെ കർശനമായി ജനങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള ഒന്നാണ് ഈ മത പോലീസ് എന്ന് പറയുന്നത് ആ പോലീസിലെ ഭാഗമായിരുന്നു ജെന്നിഫർ എന്ന ഈ ജർമ്മൻ യുവതി അവർ വർഷങ്ങളോളം ആ പോലീസിൽ മൂന്ന് വർഷത്തോളം ആ പോലീസിൽ ജോലി ചെയ്ത സ്ത്രീ ഇപ്പോൾ പറയുന്നത് ഞാൻ നിരപരാധിയാണ് ഞാൻ ഒന്നിലും പങ്കെടുത്തിട്ടില്ല എന്നാണ് എന്നാൽ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയ മാധ്യമങ്ങളും അതേപോലെ യു എൻ ആൾക്കാരും കണ്ടെത്തിയത് വളരെ ക്രൂരമായ മറ്റു ചില സത്യങ്ങളാണ് അവർ മുസൂളിലെ ഏറ്റവും ും പേടിപ്പിക്കുന്ന ഒരു പോലീസ് വനിതയായിരുന്നു എന്ന് മാത്രമല്ല അഞ്ച് വയസ്സുള്ള ഒരു യാസീദി പെൺകുട്ടിയെ ഈ സ്ത്രീയും അവരുടെ ഭർത്താവും വീട്ടിൽ അടിമവേലയ്ക്കായി നിർത്തിയിരുന്നെന്നും പീഡനം സഹിക്ക ആ കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് പിന്നീട് പുറത്തു വന്നത് അങ്ങനെയാ ഉള്ള ജെന്നിഫറാണ് ഞാൻ നിരപരാധിയാണ് എന്നെ ജർമ്മനിയിലേക്ക് തിരികെ പ്രവേശിപ്പിക്കണം എന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് ജർമ്മൻ അധികൃതരുടെ വാതിലിൽ ഇപ്പോൾ മുട്ടുന്നത് ഇങ്ങനെ രണ്ട് കേസുകളുണ്ടെങ്കിലും ഇത്തരം നിരവധി കേസുകളുണ്ട് ഇവരൊക്കെ ചെയ്തിട്ടുള്ള കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഐ എസ്സിൽ ചേരാൻ ഉൾപ്പെടെ പോയിട്ടുള്ളവർ ഉൾപ്പെടെയുള്ളവർ തീർച്ചയായിട്ടും യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടാവണം ക്രൂരതകൾ നടത്തിയിട്ടുണ്ടാവണം വംശീയ ഹത്യകൾ നടത്തിയിട്ടുണ്ടാവണം അപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും ഒരു തീരുമാനമാകാതെ അന്വേഷണം പൂർത്തിയാകാതെ ഇവരെയൊക്കെ ഇന്ത്യയിലേക്ക് പരവധാനി വിരിച്ച് സ്വീകരിക്കും അല്ലെങ്കിൽ സാധാരണ നിയമങ്ങൾ അനുസരിച്ചുള്ള നടപടികൾ മാത്രം ഇവർ നേരിടേണ്ടി വരുമെന്നൊക്കെ കരുതുന്നത് ശുദ്ധ പങ്കത്തരമാണ് ഇന്ത്യയെന്ന് മാത്രമല്ല ലോകത്തിലെ ഒരു രാഷ്ട്രവും പോലും ഇത്തരം ഒരു സംഗതി അനുവദിക്കില്ല അതുകൊണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഇവിടെ കേരളത്തിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഫിറോസ് ഖാൻ എന്ന ഒരു ഒരബദ്ധം പറ്റിയതാണോ എന്നും അയാൾക്ക് തിരിച്ചു വരാൻ ഇവിടെ സന്ദർഭം ഒരുക്കണമെന്നും ഒക്കെയുള്ള ആവശ്യങ്ങളും ഒക്കെ ഉയരുന്നത് അപ്പോൾ ഇതൊരു ആഗോള പ്രശ്നമാണ് ആ ആഗോള പ്രശ്നത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത് ഈ ഒരു പശ്ചാത്തലം കൂടി മനസ്സിലാക്കി കൊണ്ടുവേണം നമ്മളുടെ മാധ്യമങ്ങളുടെ നമ്മളുടെ പൊതുസമൂഹവും ഈ വിഷയത്തിൽ ഇടപെടാനും ഈ വിഷയം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ